മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിക്കുന്ന മൂന്നാമത്തെ തെലുങ്ക് ചിത്രമാണ് യാത്ര. ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മമ്മൂട്ടിയുടെ ശബ്ദം കൊണ്ടും ലുക്ക് കൊണ്ടും തികച്ചും വ്യത്യസ്തമാണ് ടീസർ. ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നതും ഇതുതന്നെയാണ്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. 2009 സെപ്റ്റംബറിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച YSR രാഷ്ട്രീയ ജീവിതമാണ് സിനിമയാക്കുന്നത്. അതിനൊപ്പം 2004 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച YSR പദയാത്രയാണ് ചിത്രത്തിൻ്റെ പ്രധാന പശ്ചാത്തലം. ഇതാണ് യാത്ര എന്ന പേരിടാൻ കാരണമെന്നും സൂചനയുണ്ട്. ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ 70mm എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ശശിദേവ് റെഡ്ഡി, വിജയ് ചില്ല എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. നാഗാർജുനയും ചിരഞ്ജീവിയും അടക്കി വാഴുന്ന തെലുങ്ക് സിനിമ ഇനി ആരു ഭരിക്കണമെന്ന് തെലുങ്ക് ജനത തീരുമാനിക്കും. എന്തായാലും ഒരു മാറ്റത്തിലേക്കുള്ള വഴിയാണ് യാത്ര. തെലുങ്ക് ജനതയുടെ ദൈവമായ YSR ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.